നേതാക്കളും മുദ്രാവാക്യം വിളിച്ച് അവർ ഡിജിപി ഓഫീസിലേക്ക് മാർച്ചുമായി നീങ്ങുന്നു ഈ സമയം ഇന്നലത്തെ യൂത്ത് കോൺഗ്രസ് മാർച്ചിൽ വലിയ സംഘർഷത്തിൽ കലാശിച്ചിരുന്നു ആ ഒരു സാഹചര്യത്തിൽ കൃത്യമായിട്ടുള്ള ഒരു സുരക്ഷാ സാഹചര്യങ്ങളിൽ ഒരുക്കിയായിരിക്കും പോലീസ് ഇതിനെ നേരിടുക വളരെ കൃത്യമായി സംയമനം പാലിച്ചു ഇന്നലെ പക്ഷേ പിന്നീട് അത് സംഘർഷത്തിൽ എത്തുകയും ചെയ്തു ഇന്നത്തെ കെഎസ്യു മാർച്ചിന്റെ ഒരു സാഹചര്യം അതിന്റെ ഒരു രീതി എന്താണ് നമുക്ക് കാത്തിരുന്ന് കാണണം ഡിജിപി ഓഫീസിലേക്ക് കെഎസ്യു പ്രവർത്തകർ മാർച്ച് നടത്തുന്നു വഴിയിലുള്ള നവകേരള സദസ്സിന്റെ ബോർഡുകൾ ഉൾപ്പെടെ വലിച്ച് കീറി കളഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ കെഎസ്യു പ്രവർത്തകർ ഡിജിപി ഓഫീസിലേക്ക് മാർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരുപാട് പ്രവർത്തകർ മാർച്ചിൽ പങ്കെടുക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഞങ്ങളുടെ പ്രതിനിധികൾ ഐസിആറിൽ ചേരുമ്പോൾ നവകേരള സദസ്സിന്റെ ബോർഡുകൾ ബോർഡുകൾ ഒന്നൊന്നായി അടർത്തിയെടുത്ത് വലിച്ചെറിയുന്ന കാഴ്ചയാണ് ഇപ്പോൾ കെഎസ്യു പ്രവർത്തകരുടെ ഭാഗത്തുണ്ടാകുന്നത് സ്വാഭാവികമായും ഞാൻ ഐശ്വര്യയിലേക്ക് പോകുന്നു ഐശ്വര്യ അനിൽ ചേരുന്ന വിവരങ്ങളുമായി ഐശ്വര്യ ഒരുപാട് പ്രവർത്തകരുണ്ടോ ഡി ജി പി ഓഫീസ് മാർച്ചിന് ഐശ്വര്യ അനിലുണ്ട് അവിടെ നിന്ന് ഐശ്വര്യ പ്രവർത്തകർ ഈ ബോർഡുകളൊക്കെ വലിച്ചു കീറുന്നത് കാണാം അല്പം വലിയ പ്രകോപനത്തിൽ തന്നെയാണ് എന്ന് തോന്നുന്നു എന്താണെങ്കിലും ഒരുപാട് പ്രവർത്തകരുടെ സാന്നിധ്യമുണ്ടോ മാർച്ചിൽ തീർച്ചയായും ഒരുപാടധികം പ്രവർത്തകർ ഈ മാർച്ചിൽ പങ്കെടുക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം തലസ്ഥാനം കണ്ട യൂത്ത് കോൺഗ്രസ് മാർച്ചിന്റെ ബാക്കിയായാണ് ഇന്ന് പോലീസ് ആസ്ഥാനത്തേക്ക് കെഎസ്യുവിന്റെ മാർച്ച് നടക്കുന്നത് സ്വാഭാവികമായും കഴിഞ്ഞ നാളുകളിൽ കല്യാശ്ശേരി മുതൽ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട ഉയർന്ന യൂത്ത് കോൺഗ്രസ് കെഎസ്യു പ്രതിഷേധങ്ങൾ അതിന് നേരിട്ട് സിപിഐഎംഐ പ്രവർത്തകരും ഒപ്പം പോലീസിന്റെയും ഒരു നടപടി അതിനെതിരെയൊക്കെയാണ് ഇപ്പോൾ ഈ വലിയ പ്രതിഷേധം കെഎസ്യു ഡിജിപി ഓഫീസിലേക്ക് അതായത് പോലീസ് ആസ്ഥാനത്തേക്ക് നടന്ന പ്രതിഷേധം ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസ് അറിയിച്ചത് അത് ഏറ്റെടുത്തുകൊണ്ടിപ്പോൾ കെഎസ്യു സംഘടിപ്പിക്കുകയാണ് സമാനമായ കാഴ്ച തന്നെയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് കാരണം നവകേരള സദസ്സിന്റെ ബോധങ്ങൾ നശിപ്പിക്കുന്നു ഒപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് പോലീസ് കൃത്യമായി അല്ലെങ്കിൽ പോലീസിന്റെ ഐശ്വര്യ ഐശ്വര്യയിലേക്ക് തിരികെ എത്താം ഐശ്വര്യയുടെ ശബ്ദത്തിൽ അല്പം പ്രശ്നം അത് പരിഹരിക്കാം ഉടൻ തന്നെ എന്താണെങ്കിലും കെഎസ്യുവിന്റെ മാർച്ച് ഡി ജി പി ഓഫീസ് മാർച്ച് അത് തുടരുകയാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിരത്തിലൂടെ നീങ്ങുകയാണ് ഡി ജി പി ഓഫീസ് ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെ കെഎസ്യു ഐശ്വര്യ പറഞ്ഞത് കൃത്യമാണ് ഒരുപാട് പ്രവർത്തകർ ഈ മാർച്ചിൽ അണിനിരക്കുന്നു ഒരുപാട് പ്രവർത്തകർ ഈ മാർച്ചിന്റെ ഭാഗമാണ് മാത്യു കുഴൽനാടൻ എം എൽ എ ഉൾപ്പെടെയുള്ളവർ ആ മാർച്ചിൻ്റെ ഭാഗമായി ചേരുന്നുണ്ട് എന്നാണെങ്കിലും കുറേയൊക്കെ നേതാക്കൾ ഈ പ്രകോപനമുണ്ടാക്കുന്ന പ്രവർത്തനം നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും അത്ര സമാധാനപരമായിട്ടൊരു മാർച്ചായി കണക്കാക്കാൻ കഴിയുന്നില്ല ആദ്യഘട്ടത്തിൽ ഡി ജി പി ഓഫീസിലേക്കുള്ള മാർച്ച് ഇവിടെ തുടരുന്നു കെ സി യുവിൻ്റെ ഭാഗത്തു നിന്ന് ഇന്നലെ യൂത്ത് കോൺഗ്രസിൻ്റെ മാർച്ച് അത് വലിയ തോതിൽ സംഘർഷത്തിൽ വലിയ പ്രശ്നങ്ങളിലേക്ക് ഏറ്റുമുട്ടലിലേക്ക് നിരത്തിൽ റോഡിൽ ഏറ്റുമുട്ടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരുന്നു ഇന്ന് കെഎസ്യുവിന്റെ മാർച്ച് എത്തരത്തിൽ അവസാനിക്കുമെന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത് നമുക്ക് കാണാം പ്രവർത്തകർ ഓടി നവകേരള സദസ്സിന്റെ ഓരോ ബോർഡുകളും